മലപ്പുറം മാറഞ്ചേരി വെളിയംകോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം എന്ന നാട്ടുകാരുടെ സ്വപ്നം അനന്തമായി നീളുകയാണ്. പാലം നിർമ്മാണം വൈകുന്നതോടെ നിലവിലെ തടിപ്പാലത്തിലൂടെയുള്ള അപകടയാത്ര മാത്രമാണ് നാട്ടുകാർക്ക് ആശ്രയം. പാലം നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ച ലക്ഷക്കണക്കിന് പണവും വെള്ളത്തിലായി. മലപ്പുറം ജില്ലയിലെ രണ്ട് പ്രധാന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അവസ്ഥയാണിത്. ഏതു സമയം വേണമെങ്കിലും പാലം പുഴയിലമരും. പാലത്തിന്റെ നിർമ്മാണത്തിന് പല പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും എല്ലാം പാതിവഴിയിൽ മുടങ്ങി. ലക്ഷങ്ങളുടെ നിർമ്മാണ വസ്തുക്കളും നശിച്ചു. ഈ പാലം ഇല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകണമെങ്കിൽ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം നടന്നു പോകണം. അത്രയും ബുദ്ധിമുട്ടാണ്. കടലിൽ നിന്ന് കാഞ്ഞിരമുക്ക് പുഴയിലേക്കും അതുവഴി ഈ കനാലിലേക്കും ഉപ്പുവെള്ളം എത്തുന്നതിനാൽ കനാലിന്റെ ഓരത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. ഈ റെഗുലേറ്റർ വരികയാണെങ്കിൽ ഈ പ്രദേശം മുതൽ ഏകദേശം ഒരു 6-7 പഞ്ചായത്ത് ഭാഗങ്ങളിൽ നല്ല ശുദ്ധജലം ഉപയോഗിക്കാൻ പറ്റും. കനാലിന് കുറുകെ പാലവും ഉപ്പുവെള്ളം കനാലിലേക്ക് കല്ലരാതിരിക്കാൻ റെഗുലേറ്റർ സംവിധാനവും നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രണ്ട് പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടുകാർക്ക് ഇതുപോലെ അപകടയാത്ര ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇനിയെങ്കിലും ഇവരുടെ ദുരിതം മനസ്സിലാക്കാൻ അധികാരികൾ തയ്യാറാകണം. AK സ്റ്റെഫിൻ, മനോരമ ന്യൂസ്, വെളിയംകോട്.